നമ്മൾ ഇന്ന് പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പാവയ്ക്ക, സവോള കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ഒരു 4 സവോള ഇടത്തരമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 5-6 പച്ചമുളക് നടുവേ പൊളന്ന് കീറിയിട്ടിട്ടുണ്ട്. കറിവേപ്പില, തേങ്ങാ കൊത്തിയത് ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ഇവിടെ തേങ്ങാ കൊത്തി ഞാൻ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, എണ്ണ ആവശ്യത്തിന്. പാവയ്ക്ക കയ്പുള്ളതാണെങ്കിൽ, മുൻപ് ഞാൻ പാവയ്ക്ക വെച്ചപ്പോൾ പറഞ്ഞായിരുന്നു, പാവയ്ക്ക അധികം കയ്പുള്ളതാണെങ്കിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം പിഴിഞ്ഞെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ കയ്പ്പ് കുറഞ്ഞു കിട്ടും. അതുപോലെയാണിപ്പോൾ ഞാനത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കത് മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് സവോള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. കൂടുതൽ സവോള ചേർത്തത് പാവയ്ക്കയുടെ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എൻ്റെ കൂടെ തന്നെ തേങ്ങാക്കൊത്തും കൂടെ നമുക്ക് വറക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ സവോള ഒരു പകുതിയോളം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവി, നല്ലപോലെ വേവിച്ചതിന് ശേഷം നമുക്ക് പിന്നെ മൂടിയെ മാറ്റി നല്ലപോലെ ഒലത്തിയെടുക്കാം. ആദ്യം നമുക്ക് നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ പാവയ്ക്ക ഇപ്പോൾ വെന്ത് കാണും. ഇനി നമുക്കത് തുറന്നിട്ട് നല്ലപോലെ ഒലത്തിയെടുക്കാം. ഇനിയിപ്പം നല്ല ഇച്ചിരി ഫ്ലെയിം കൂട്ടിയിട്ടാലും കുഴപ്പമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒലന്ന് വരുന്നിടം വരെ നമുക്കിത് തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കാം. നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില വാങ്ങുന്നതിന് മുമ്പായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ കൂട്ടി യോജിപ്പിക്കുക.